ആ ഹോട്ടലിലാണ് ജോലിയെന്നും റിസപ്ഷനിസ്റ്റ് ആണെന്നും ഒക്കെ മനസ്സിലായി. പക്ഷേ ആ മുതലാളിക്ക് അവരോടൊരു ചെറിയ ലൈനില്ലേ എന്നാണ് എൻ്റെ ഇപ്പോഴത്തെ സംശയം. സംശയമല്ല, ലൈനുണ്ട്. ഇല്ലെങ്കിൽ പിന്നെ നിന്നെ ഇങ്ങനെ ഒഴിവാക്കേണ്ട കാര്യം എന്താ? ഏയ്, അതൊന്നും ഉണ്ടാവില്ല. സോഫി അങ്ങനത്തെ സ്ത്രീയൊന്നുമല്ല. ഓ പിന്നെ, അവൾ ഗ്രാമീണ തന്നെയാണ്. ശാലീന സുന്ദരി, തുമ്പപ്പു, പഞ്ചാമൃതം, പോടാ അവിടുന്ന്. ഒന്നുമില്ലെങ്കിലും കൊച്ചമഞ്ഞമഞ്ഞല്ലേ നടക്കുന്നത് ടൗണില്. അത്രയ്ക്കൊന്നും വിശ്വസിക്കണ്ട. ദേവരശു, അനാവശ്യം പറയരുത്. സോഫി നിനക്കറിയില്ലല്ലോ. ആ അതിന് നീ എന്തിനാ ചൂടാവുന്നത്? എന്റെ മനസ്സിൽ തോന്നിയത് ഞാൻ പറഞ്ഞു, അത്രേ ഉള്ളൂ. അങ്ങനെ ഇപ്പൊ പറയണ്ട, എനിക്കത് ഇഷ്ടമല്ല. ഹോ, അവന്റെ ഒരു ധാർമ്മിക രോഷം. ഇതും കേട്ടിരിക്കാൻ എനിക്ക് വേറെ പണിയില്ല. എന്നിട്ട് അടുപ്പത്ത് കഞ്ഞി കിടന്ന് കളയുന്നു. അയ്യോ അയ്യോ, അടിക്കാതെ, കുട്ടികളല്ലേ. എന്റെ തല്ലിയല്ലേ, എന്നാ പിന്നെ തന്നെ തല്ല. അല്ല അത് പിന്നെ നമുക്ക് കുട്ടികളെ അടിക്കാതെ തന്നെ സ്നേഹമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങനെ ഇല്ലേ. എന്താ കുട്ടികളെ സ്നേഹിക്കാൻ നമ്മളാരാ? ചാച്ചനെ അടി. അതെ, ഇത് നിങ്ങളുടെ കുട്ടികളല്ലല്ലോ, എന്റെ വീട്ടിലെ കുട്ടികളാ. ഞാൻ ചിലപ്പോ തല്ലും, ചിലപ്പോ സ്നേഹിക്കും, പിന്നെയും തല്ലും. മതിയായല്ല, വയറ് നിറച്ച് കിട്ടി കാണും. പുറകെ വാ, കഞ്ഞിയുണ്ട്. സോഫിയ, സോഫിയ നിന്നേ. സോഫിയ, സോഫിയ, ഞാൻ ഒന്ന് പറയട്ടെ. ഞാൻ പറയുന്നൊന്ന് കേക്ക്. ഹലോ, എന്താ ഇവിടെ? ഓഫീസിൽ നിന്ന് വരികയായിരിക്കല്ലേ. ഇവിടെ അടുത്താണോ ഓഫീസ്? ആ കാറിൽ പോയത് എന്റെ ഫ്രണ്ടാ സോഫിയ. വിസ്തരിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. നിങ്ങൾക്ക് ഇവിടെ എന്താ തൊഴിലെന്ന് ഇതുവരെ അറിയില്ലായിരുന്നു. ഇപ്പൊ മനസ്സിലായി. വായിനോട്ടം, നല്ല തൊഴിലാ. സോഫി കിട്ടിയ തള്ള ചത്ത. ഇനി ആ പെണ്ണിനെ കിട്ടിയിട്ട് തള്ള ചാവുള്ളൂ എന്ന് വാശി പിടിച്ചിരിക്കും. മാപ്പിളെ, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. കുറെ നാളായി താൻ്റെ പുറകടന്ന് മനുഷ്യൻ വട്ടുപിടിപ്പിക്കുന്നു. താൻ ആളെ കളിയേക്ക, അവന്റെ ഒരു പൊട്ട കണ്ണടയും സിൽക്ക് ജുബി ഒരൊറ്റ പൊട്ടിക്കല തന്നുണ്ടല്ലോ. നിനക്ക് എന്നെ തല്ലണം, നിനക്ക് എന്നെ തല്ലണം, നിനക്ക് എന്നെ തല്ലണ. തല്ല തല്ല, നിന്റെ എന്ന് പറഞ്ഞ മേടിച്ചിട്ട് നിന്ന് ഞാൻ പോണുള്ളൂ. അങ്ങനെയാ പറ്റില്ല. തല്ലട ഒന്ന് പോടോ മാപ്പിള. അങ്ങനെയാണ് പോയാലോ. നീ എവിടേക്ക് പോണ? നീ ഒരെണ്ണം താടാ. തലട തലട തന്നെ. നീ ഇതിനു മുമ്പ് അതിനെ തല്ലിയിട്ടുണ്ട. ധൈര്യം ഉണ്ടെങ്കിൽ അടിക്കട പട്ടി. ഇതാ വടി കൊടുത്ത് അടി മേടിക്കാന്ന് പറയണേ. ഇതാ ഇപ്പൊ ഉണ്ടായേ.